Welcome to my channel. Don't forget to like, comment, and subscribe. I am Vedu Gopal. Welcome to my channel. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 1981 നടന്ന ഒരു സംഭവമാണ്. 1981 ഞാൻ യൂണിയൻ ബാങ്കിൽ ക്ലറിക്കൽ പോസ്റ്റ് വർക്ക് ചെയ്യായിരുന്നു. ബാങ്കിന്റെ LFC അവൈൽ ചെയ്തുകൊണ്ട്, LFC എന്ന് പറഞ്ഞാൽ ലീവ് ഫെയർ കൺസെഷൻ ഓർ ലീവ് ട്രാവൽ കൺസെഷൻ. ബാങ്ക് എംപ്ലോയീസിന് ഇന്ത്യ മുഴുവൻ കണ്ടുവരാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്നുണ്ട്. അതിന്റെ ഫെയർ വണ്ടിക്കൂലി കൊടുക്കും, ബാക്കി ചെലവൊക്കെ നമ്മൾ തന്നെ എടുത്തോളാം. അതാണ് ഇപ്പോൾ വണ്ടിക്കൂലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഫെയർ കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചു ബോംബെക്ക് പോകലാം. ബോംബെക്ക് പോകാനുള്ള ബോംബെക്ക് പോകാൻ തീരുമാനിക്കാനുള്ള കാരണം, എന്റെ ഒരു കസിൻ അവിടെ ഉണ്ട്, അതായത് എന്റെ വല്യച്ഛന്റെ മകൻ ബോംബെയിലാണ് ഒത്തിരി കാലമായിട്ട്. പിന്നീട് വേറൊരാളും കൂടെ ഉണ്ട്, അത് എന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം നേവിയിലാണ് വർക്ക് ചെയ്യുന്നത് ആ ടൈമിൽ. അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ബോംബെക്ക് പോകാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. എന്റെ ഇത് ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഒരു സുഹൃത്തും കൂടെ കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു, നാട്ടിലുള്ള ഒരു സുഹൃത്ത് അവനോട് കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവനും കൂടെ കൂടി, അങ്ങനെ ഞങ്ങള് രണ്ടുപേരോട് കൂടി ബോംബെക്ക് പോയി. ബോംബെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ നേവിയുടെ ആസ്ഥാനത്ത് ചെന്നു. നേവിയുടെ ആസ്ഥാനത്ത് ചെന്നിട്ട് എന്റെ മറ്റേ ഫ്രണ്ടിനെ വിളിച്ച് ചേർക്കണമല്ലോ, അവൻ അറിയില്ല ഞങ്ങൾ വരുന്നുള്ള കാര്യം. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഗേറ്റിൽ നിന്ന് കാവൽക്കാരോട് നമ്മുടെ മുറി ഇംഗ്ലീഷൊക്കെ, അല്ല സോറി, മുറി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് നേവിയിൽ വർക്ക് ചെയ്യേണ്ട അവന്റെ പേരൊക്കെ പറഞ്ഞു. അപ്പൊ അവനെ ഒന്ന് കാണണം, അതാണ് ആവശ്യം. അപ്പൊ അവര് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവര് അവനെ അറിയിച്ച് കാണണം. അവൻ പുറത്തു വന്നു. പുറത്തു വന്നപ്പോൾ അവൻ ഞങ്ങളെ കണ്ട് ശരിക്കും അത്ഭുതപ്പെട്ടു. കാരണം വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിട്ടൊന്നുമല്ല അവിടെ ചെന്നേക്കണം, ഞങ്ങള് അവന് കാണാൻ പറ്റുമോന്നല്ല അറിയില്ലായിരുന്നു, എന്നാൽ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പൊ അവൻ വന്നപ്പോ അവനോട് ഞങ്ങൾ കാര്യം പറഞ്ഞു, ഞങ്ങൾ ബോംബെ കാണാൻ വന്നതാണ്, അപ്പൊ അതുകൊണ്ട് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ രണ്ടു ദിവസം ലീവ് എടുക്കുക, എന്റെ കൂടെ ഒന്ന് കറങ്ങാം. അപ്പൊ അവൻ സമ്മതിച്ചു. അങ്ങനെ അവൻ രണ്ടു ദിവസം ലീവ് എടുത്ത് ഞങ്ങളുടെ കൂടെ വന്നു. അപ്പൊ ഞങ്ങൾ വേഗം വൈകുന്നേരം ഒരു ലോഡ്ജിൽ റൂം എടുത്തു, ഞങ്ങൾ മൂന്നുപേരും ഇവിടെ കടന്നു. അപ്പോ ഈ എന്താ പറയുക, മെയിൻ പരിപാടി എന്ന് വെച്ചാൽ കണ്ണുകൂടിയാണ്, അന്നത്തെ മെയിൻ കലാപരിപാടി അത് മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഞങ്ങള് ലോഡ്ജില് താമസിച്ച് നെക്സ്റ്റ് ഡേ ബോംബെ കറങ്ങാനായിട്ട് ഇറങ്ങി. വൈകുന്നേരം ജുഹു ബീച്ച് കാണാനായിട്ട് പോയി. ജുഹു ബീച്ച് കാണാനായിട്ട് പോയപ്പോൾ അവിടെ പല പല കാഴ്ചകൾ കണ്ടു. ഞങ്ങള് നമ്മൾ കേരളത്തിൽ കാണാത്ത പല പല കാഴ്ചകൾ കണ്ടു. അതൊക്കെ വളരെ സന്തോഷകരമായ കാഴ്ച, രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. നടക്കുമ്പോ ഞങ്ങൾക്ക് ഓപ്പോസിറ്റ്, അത് ഞങ്ങൾ നടക്കണതിന് നേരെ ഓപ്പോസിറ്റ് അറബി വന്നു. ആ അറബിയുടെ അറബിയുടെ കൂടെ രണ്ട് ചെറുപ്പക്കാരികളായ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ തോളത്തെ കൈയൊക്കെ ഇട്ടാണ് അറബി ഞങ്ങൾക്ക് നേരെ നടന്നു വരുന്നത്. അപ്പൊ അറബിക്ക് ഏതാണ്ട് ഒരു 50-60 വയസ്സ് പ്രായം കാണണം. അപ്പൊ അറബി ഞങ്ങളുടെ അടുത്തെത്തി ഞങ്ങൾ ഇങ്ങനെ നോക്കി നിന്നു, ഓ ഭാഗ്യവാൻ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞെങ്കിലും. അങ്ങനെ അടുത്ത് വന്നപ്പോ പിന്നെ എന്റെ ഫ്രണ്ടും ഒക്കെ ഞങ്ങളൊക്കെ നോക്കി, ഒരു കേരളത്തിൽ കാണാത്ത കാഴ്ചയാണല്ലോ ആ കാലത്ത്. ഈ കാലത്ത് ഇപ്പൊ കാണുമായിരിക്കാം, ആ കാലത്ത് അങ്ങനത്തെ കാഴ്ച ഒന്നും കേരളത്തിൽ കാണാനുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം ഞങ്ങൾ വളരെ സൗഹൃദം വീക്ഷിച്ചു. അതിനുശേഷം ഈ അറബി ഞങ്ങളെ പാസ് ചെയ്ത് കടന്നങ്ങ് പോയി. അപ്പൊ ഈ അറബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഉടനെ തന്നെ എന്റെ ഈ നാട്ടിൽ നിന്നൊന്ന് സുഹൃത്തുണ്ടല്ലോ, അവൻ പുരിഞ്ഞു മിനിട്ട് ഞാൻ ഇപ്പൊ വരാതെ പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ് നേരെ പുറകോട്ട് പുറകോട്ട് പോയിട്ട് ഓടിപ്പോയി അറബിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നു. ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ഒരു ഒറ്റ അടിയാണ്, അറബി യു ആർ എ വെരി ലക്കി മാനർ. ഈ അറബിക്ക് ഒന്നും മനസ്സിലായില്ല. അവൻ ആ പറഞ്ഞു പറഞ്ഞ പോട്ട് അതേ സ്പീഡിൽ തിരിച്ചോടി ഞങ്ങളുടെ അടുത്ത് വന്നു. ഒന്നും സംഭവിച്ചില്ലാതെ നീന്തിനാണ് ഓടിയത്, അല്ലെങ്കിൽ ഞാൻ അറബിയുടെ ഒരു അറബി ഒന്ന് അഭിനന്ദിക്കാൻ പോയത്. എന്താ അഭിനന്ദിച്ച ഇതാണ് യു ആർ എ ലക്കി മാനർ. ഈ അറബി ഇതൊക്കെ അറബിക്കുമല്ലോ മനസ്സിലായോ ഇല്ലയോ ഒരു പിടിയില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തും മേബി ഇന്നത്തെ കാലത്തും കേരളത്തിലെ യുവാക്കൾക്ക് ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസ് കൂടുതലാണ്. അതായത് നമ്മള് പലതും അവിടെ കാണുന്നില്ല അല്ല അനുഭവിക്കുന്നില്ലാത്തതുകൊണ്ട് ഫ്രസ്ട്രേഷൻ കുറച്ച് കൂടുതലുള്ള ഒരു ജനവിഭവമാണ് കേരളത്തിലെ യുവാക്കൾ. അതിന്റെ പ്രതിഫലനമായിരിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും അറബി വളരെ എന്താ പറയുക, ഒന്നും മനസ്സിലാവാതെ അറബി അങ്ങനെ നിന്നു, ഞങ്ങള് പിന്നെയും നടന്നു അത് തന്നെ. അപ്പോ ഇതാണ് യു ആർ എ ലക്കി മാൻ അറബി. Thanks for watching. My experience and thoughts.